ശുഭമുഹൂർത്തത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് മകർ നക്ഷത്രം മുതൽ മുമ്പോട്ടുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. മകര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ താൽക്കാലിക ലാഭത്തിൽ മാത്രം ശ്രദ്ധയൂന്നി ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. അലസതയോടുകൂടി കഴിവതും ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തും കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തുറന്നടിച്ച് സംസാരിക്കുന്ന സ്വഭാവ രീതികളുണ്ടെങ്കിൽ കഴിവതും നിയന്ത്രിക്കാൻ നോക്കുക. പൂരനക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം നിക്ഷേപിക്കാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇടയ്ക്കിടെ ടെൻഷൻ ബാധിക്കുന്ന ഒരു സ്വഭാവരീതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അത്തരം സ്വഭാവരീതികളും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നത് കൂടുതൽ ഗുണകരമാണ്. പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കുക മൂലം ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. കുലങ്കഷമായി ചിന്തിച്ച് മാത്രം ഏതൊരു കാര്യത്തിലും അഭിപ്രായങ്ങൾ പറയാൻ ശ്രമിക്കുക. ഉത്തരനക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. ഏറെക്കുറെ പണി പൂർത്തിയാക്കിയ ഭവനത്തിലും മറ്റും താമസിക്കുന്നതിന് സാധിക്കുമെന്ന പ്രത്യേകതയും നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. അധ്വാനത്തിന് തക്ക ഫലമൊക്കെ ലഭിക്കുന്നതിനും ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. ജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷം പുലർത്താൻ ശ്രമിക്കുക. അത്ത നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സ്ഥിര നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയൊക്കെ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുകൂലങ്ങളായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. പൂർവികമായ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതിനും ഇടയായിത്തീരുമെന്ന പ്രത്യേകത കാണുന്നുണ്ട്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രയോജനകരങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. കോപം അല്പമൊന്ന് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ചിത്രനക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുമ്പോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും പ്രയോജനം. സമർപ്പിക്കപ്പെട്ട പദ്ധതികൾക്ക് അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതിനുള്ള സാധ്യതയും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഗവേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രയോജനകരങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ചോദ്യനക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ യുക്തമായ തീരുമാനത്താൽ സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാകുന്നതിന് ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. വിവിധവും വ്യത്യസ്തവുമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും പ്രയോജനകരങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. അറിവിനേക്കാൾ കൂടുതൽ ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് സാധിക്കും. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സത്യസന്ധവും നീതിയുക്തവുമായി മാത്രം ഏതൊരു വിഷയത്തിലും ഏർപ്പെടാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനം. അബദ്ധ ബുദ്ധിയുള്ള സുഹൃത്തുക്കളെ കഴിവതും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നേട്ടമുണ്ടാക്കും. വലിയ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പാക്കുന്നതിനും സാധിക്കുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കലാപരമായ കഴിവുകൾക്കനുസൃതമായ സമ്മാനാദികൾ നിങ്ങളെ തേടിയെത്തുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഭക്ഷണ ക്രമീകരണം നടത്തി രോഗബാധയിൽ നിന്നും മറ്റും മോചിതരാകാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം. തൊഴിൽ മേഖലയിൽ കൂടുതൽ അധ്വാനിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്നതിന് ഇടയായിത്തീരും. മറ്റുള്ളവർക്ക് വേണ്ടി കഴിവതും പണമിടപാടുകൾ നടത്താൻ ശ്രമിക്കരുത്. അപകടകരമാണ്. ചതിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. തൃക്കേട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എപ്പോഴും ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതിന് ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവരീതി നിങ്ങളിലുണ്ടെങ്കിൽ കഴിവതും നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് കൂടുതൽ ഗുണകരം. സ്വാർത്ഥ ചിന്തയും ജീവിതത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുക.